ट्रावल एंड कम्यूनिकेट लेसन पढ़ी कहिजु अब नोट्स टीचर नोट्स ओके चिल्ड्रन ऑफ यू टेक योर टेक्स्ट पेज नंबर 154 कंप्लीट द फ्लो चार्ट कंप्लीट द फ्लो चार्ट पर मीन्स ऑफ कम्युनिकेशन नोकिया टेलीफोन पोस्ट कार्ड ईमेल लेटर साइंस एंड साउंड्स फैक्स ഇത്രയുമാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ ഫ്ലോ ചാർട്ട് ടെലിഫോൺ പോസ്റ്റ് കാർഡ് ഇമെയിൽ ലെറ്റർ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഫാക്ട്സ് ദെൻ ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് ടുഡേസ് ഡേറ്റ് ആൻഡ് ഡേ ആൻസർ ദ ഫോളോയിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡു വി നീഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം ട്രാൻസ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് We need means of transport to travel, അല്ലേ എന്താണ് നമുക്ക് ട്രാൻസ്പോർട്ട് ആവശ്യം എന്താണ് ട്രാൻസ്പോർട്ട് കൊണ്ട് ഗതാഗത ആവശ്യം എന്താണ് ട്രാവൽ ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ യെസ് ട്രാവൽ ചെയ്യുക യാത്ര ചെയ്യുക ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ആർ എയ്റോപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് യൂസ്ഫുൾ ടു അസ് എങ്ങനെയാണ് എയ്റോപ്ലെയിനും എയ്റോപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സും നമുക്ക് യൂസ്ഫുൾ എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ ദി ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ ഏറ്റവും വേഗതയേറിയ ഒരു ഗതാഗത മാർഗമാണ് എയ്റോപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് വി ക്യാൻ റീച്ച് ഫാർ ഓഫ് കൺട്രീസ് ഇൻ എ ഫ്യൂ ഹവേഴ്സ് ഇൻ ദം എന്താണ് നമ്മൾ ഫാസ്റ്റായിട്ട് രാജ്യങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോയിട്ട് വരാൻ നമുക്ക് എയ്റോപ്ലെയിനിലൂടെയും ഹെലികോപ്റ്ററിലൂടെയും യാത്ര ചെയ്യുമ്പോൾ സാധിക്കും ദി ഓൾസോ ക്യാരി ഗുഡ്സ് പിന്നെയോ ഗുഡ്സും കൊണ്ട് പോകുന്നു ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ വി ട്രാവൽ അക്രോസ് എ സീ ഓർ ആൻ ഓഷ്യൻ അല്ലേ സീ നമ്മൾ കടലിലൂടെ എങ്ങനെയാണ് അക്രോസ് ചെയ്യുന്നത് കടലിലൂടെ എങ്ങനെയാണ് ട്രാവൽ ചെയ്ത് അക്രോസ് ചെയ്യുന്നത് വി ക്യാൻ ട്രാവൽ അക്രോസ് എ സീ ഓർ ആൻ ഓഷ്യൻ ബൈ യൂസിങ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതത്തിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അല്ലേ അക്രോസ് എ സീ ഓൺ ഓഷ്യൻ ദെൻ ഷിപ്പ് ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസാണ് വാട്ടർ ട്രാൻസ്പോർട്ടിലുള്ളതെന്ന് നോക്കിയേ ഷിപ്പ് സ്റ്റീമർ ബോട്ട് ആൻഡ് സെയിൽ ബോട്ട് ആർ മീൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഇതൊക്കെയാണ് ഷിപ്പ് സ്റ്റീമർ ബോട്ട് ആൻഡ് സെയിൽ ബോട്ട് ആർ മീൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ദെൻ നോക്കി നെയിം ടു ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ടെലഫോൺസ് വി യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത തരം ടെലഫോണുകളുടെ പേരെഴുതാനാണ് പറയുന്നത് വി യൂസ് എ ലാൻഡ് ലൈൻ ഫോൺ ഓർ എ മൊബൈൽ ഫോൺ ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ നമ്മൾ ഏതൊക്കെയാണ് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് ഫോണുകൾ ലാൻഡ് ലൈൻ ഫോണും പിന്നെയോ മൊബൈൽ ഫോണുമാണ് ഉപയോഗിക്കുന്നത് ത്രീ നോട്ട്സ് നീറ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വേണ്ടി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം ഓക്കെ താങ്ക് യു ചിൽഡ്രൻ ഇപ്പോൾ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിൻ്റെ റിവിഷൻ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക ടീച്ചർ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ All of you take your textbook, page number 25, Kalidasa. നമ്മൾ ഈ സ്റ്റോറിയൊക്കെ നന്നായിട്ട് കാളിദാസ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത് എന്നതൊക്കെ നമ്മൾ നന്നായിട്ട് ഈ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വിക്രമാദിത്യ ഓഫ് ഉജ്ജയിനിലെ വിക്രമാദിത്യ രാജാവിൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു കാളിദാസ എന്താണ് അദ്ദേഹം പ്ലേസും ആ പോയംസൊക്കെ സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുണ്ട് ദെൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ലഭിച്ചത് എന്നാണ് ഈ സ്റ്റോറി ഫുള്ളായിട്ട് പറയുന്നത് നമ്മൾ ഒരുപാട് ഗൂഗിൾ മീറ്റിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് എല്ലാവർക്കും ഈ സ്റ്റോറി നന്നായിട്ട് അറിയാം ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക എല്ലാവരും ഓക്കെ അപ്പോൾ സ്റ്റോറി പഠിച്ചു അതിനുശേഷം ഹാർഡ് വേർഡ്സൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത് അതിനുശേഷം മീനിങ്സ് പഠിച്ചു അല്ലേ യെസ് മീനിങ്സ് പഠിച്ചു ടെൻത്ത് ടേക്ക് കെയർ ഓഫ് വാരിയേഴ്സ് പീപ്പിൾ ഹു ഫൈറ്റ് ഇൻ എ ബാറ്റിൽ ഓർ എ വാർ Learned having a lot of knowledge.
disappointed meaning, upset because what they hoped for did not happen. Scholar, a person who knows a lot about a subject. Literate, a person who does not know how to read and write. Bitterly, in a way that shows feelings of sadness or anger. Sacred, holy. Next, നമ്മുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമ്മൾ നോട്ടിലും ചെയ്തിട്ടുണ്ട്. കാളിദാസ മീൻസ് ദ സെർവൻ്റ് ഓഫ് ദി ഗോഡസ് കാളി. ട്രൂ, കാളിദാസ വാസ് കിങ് വിക്രമാദിത്യാസ് ഗോഡ് പെയിൻറ്റർ ഫോൾസ്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ പഠിച്ചു. പിന്നെ അതിനുശേഷം റൈറ്റ് കംപ്ലീറ്റ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൂ വാസ് ആംഗ്രി വിത്ത് വിദ്യാവതി? What did they want to do? Many kings, warriors and learned men were angry with Vidyavati. The learned men saw someone sitting on a branch of a tree. Who was he? What was he doing? He was a shepherd. He was cutting the branch of a tree on which he was sitting. Next, what did the learned men do when the shepherd woke up? They bathed him. They rubbed oil into his skin. They sprinkled perfume on him. They dressed him in fine clothes. They tied a white and gold turban on his head. Okay, next, fourth one. How did the false scholar answer Vidyavati's questions? The false scholar made actions with his hands to answer the questions. Who explained the shepherd's answers? The scholar explained the shepherd's answers. Why was the princess shocked? The princess was shocked to find out that the young scholar was an illiterate shepherd. Okay, അപ്പോൾ നന്നായിട്ട് question answer പഠിക്കുക. Then adinusheshya, the princess told her foolish husband to follow her plan, rearrange and remember the sentences of the plan in the correct order. Appo ivide nammude story il nadannittulla aa plans okke endanu rearrange cheyid ezhudananu first. Appo idu nammal cheythu kaynadana. Okay, next, vocabulary opposites aanu. A kind man, an unkind man, not a kind man. Okay, we can make the opposites of adjective kind by adding un, which means not. Okay, adding un, which means not, before it. Write the opposites of the words in red by writing un before them. Un use cheyda ezhudanittulla words aanu. A happy girl, an unhappy girl. Happy, unhappy. Lucky, a lucky day and unlucky. Lucky, unlucky. Unlucky day. A ripped apple, an unripped apple. A tidy room, an untidy room. A wise action, an unwise action. A known person, an unknown, known, unknown. Unknown person. Okay, next, use the right words. Fill in the blanks with the correct words given within the brackets. Bracketil ninnu correct alla words ezhuthana. Grandma dashed the children a story every night. Says, tells. Oh, grandma tells. Okay, grandma tells the children a story every night. The boys dash they live in Chennai. Say, tell. The boys say they live in Chennai. He dashed to his friend, I am going for a picnic. Said, told. He said to his friend, I am going for a picnic. Lalit went to bed at 10 o'clock. Dash, yesterday, last. Answer, then Lalit went to bed at 10 o'clock last night. Okay, I shall sleep early. Dash, tonight, this night. I shall sleep early tonight. Okay. Grammar portion ana present continuous. Read the following sentences. Saranjit is sleeping now. Is sleeping now. The present continuous tense tells us about actions which are going on now at the moment of speaking. In present continuous tense, we use
is, am, are plus is, am, are plus ing form of the verb. Okay. Play plus ing, playing. Run plus ing, running. Give plus ing, giving. Lie plus ing, lying. Next, singular, plural. I am eating. You are eating. He is eating. She is eating. It is eating. Plural, we are eating. You are eating. You are eating. He is eating. She is eating. It is eating. He, she, eat. Oh, plural form, they are eating. Okay. Next. Now add ing to the following verbs. Write the words in blanks. Ing cherthu ezhuthanayittu. Write, writing. Swim, swimming. Cut, cutting. Tie, tying. Fill in the blanks with am, are, or is. The fox is running in the forest. Lalit and Omar are playing football. We are learning English. I am making a tomato sandwich. Okay. Am, are, or is use the fill in aayittayirunnu. Appo nannayittu idu padikkuka. Activities ella nannayittu thanne ellavarum padikkanam. Write sentences with the following phrases. Am reading, was writing, is flying, were eating, are singing. Appo adu use cheyidittu sentence make cheyananu, form cheyananu. Appo ellavarum notely work cheyidittunde. Nannayittu parayuka. Am reading. I am reading a story book. Okay, adu pole baaki ulladu padikkuka. Okay. Next, read these sentences. I am jumping. I am not jumping. The girl are dancing. The girl are not dancing. Not dancing. The dog is barking. The dog is not barking. Not means no. Not means no. Okay. It tells us that someone is not doing something. Okay, next, read the tables given below. It is with a K. പറഞ്ഞുതന്നിട്ടുള്ളതായിരുന്നു സിംഗുലറിലും സിംഗുലറിൽ കൊടുത്തേക്കുന്നു ഷോർട്ട് ഫോംസ് ഐ ആം നോട്ട് ഗോയിങ് സോറി ഐ എം നോട്ട് റീഡിങ് ഐ എം നോട്ട് റീഡിങ് യു ആർ നോട്ട് റീഡിങ് യു ആർ നോട്ട് റീഡിങ് യു ആർ ഇൻ റീഡിങ് അങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും ഷോർട്ട് ഫോംസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക. Next, change the given sentences as shown in sentence 1 and write them in your notebook. I am brushing my teeth. I am not brushing my teeth. I am not brushing my teeth. I am not. I am not. Okay. The students are marching in their line. Fatima is making her bed. The bird is sitting on its egg in the nest. Ippo idakke nammal notebook il cheyidittundayirunnu. Appo adu nannayittu padikkuka. Short answer. Complete the answers. Are you doing your homework? Yes, I am. Are you doing your homework? Yes, I am. Are Kamal and Anju eating chocolate? No, they are not. Is grandmother knitting a pullover? Yes, she is. Are the boys playing hide and seek? Yes, they are. Is Pooja telephoning her friend? No, she is not. Okay, next, writing but use edulla conjunction joining words, phrases and sentences. But words illa lazy but harness. Phrases aumbo a walk in a park, in the park but not in the dark. Sentences Deepu is fat, Anu is thin. Adengeneyanu join cheyikunnathu. Deepu is fat but Anu is thin. Deepu is fat but Anu is thin. You have got a balloon. I have not got a knife. Have got a balloon, but I haven't got a kite. Okay, next, use but to join the following words, phrases, and sentences and write them in your notebook. A fish can swim, it cannot fly. Pengane ezhuthendathu, a fish can swim, but it cannot fly. Tired, happy. Tired, but happy. Uma has got a watch. She hasn't got a camera. But you say the edhuka. Next, rhyming words aanu.
fill in the blanks with rhyming words. Rhyming words you say the blank space fill cheyanayittu. The clean seat, seat. His dirty feet, seat, feet. As cold as ice, as quiet as mice, ice, mice. Cunning fox, a silver box, fox, box. A big lake, a delicious cake. A new toy, a lazy boy. A blue gown, a funny clown. അപ്പോൾ ഈ ലെസ്സനിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ആക്ടിവിറ്റീസ് എല്ലാം എക്സാമിനായിട്ട് പഠിക്കുക. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് ആ സ്റ്റോറിയൊക്കെ റീഡ് ചെയ്യുക. അതിൽ ബേസ് ചെയ്തിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ട്രൂ ഓർ ഫോൾസും എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, മോർണിംഗ് ചിൽഡ്രൻ. ഹിന്ദിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകി മാത്ര എന്ന് പറയുന്ന ലെസൺ ആണ്. അതിന്റെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്കുള്ളത്. അതുകൂടെ നമുക്ക് സെക്കൻഡ് ടേം എക്സാമിനുള്ളൂ. എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. അപ്പൊ നമുക്ക് നോട്ട്സ് എഴുതാം. Continuation ana, all of you take your text, page number 36. Ra homework ana itra ezhudanam keto. Ra plus a plus sha plus ma endana resham, resham. Ra plus a ki matra adana teacher a ennu vaichathu keto. A ki matra plus ഷ പ്ലസ് മ രേഷം. ബ പ്ലസ് എ കി മാത്ര പ്ലസ് സ പ്ലസ് ന ബസൻ. ര പ്ലസ് മ പ്ലസ് എ കി മാത്ര പ്ലസ് ഷ രമേഷ്. ഉ പ്ലസ് സ പ്ലസ് നേ ഉസ്നേ. ഹ പ്ലസ് മ പ്ലസ് നേ ഹംനേ. അ പ്ലസ് പ പ്ലസ് നേ അപ്നേ. देन जो शब्द समान तुक वाला नहीं है उस पर टिक लगाइए. इदले ओरे पोले अल्लाह ओरो वर्ड्स उंड अदेदा नोकी टिक चेयणम. बेल जेल तेल सेब. सेब इज करेक्ट अल्लाह सेम अल्लाह वर्ड आण अल्ले सेम वर्ड सेम पदम अल्लाह. देन मेला केला रेखा. देन थेला. രേഖ ഈസ് സെയിം അല്ലാത്തത്, ടിക്ക് ചെയ്യണം അല്ലേ. യെസ്. അപ്പോൾ ഏതൊക്കെയാണ്? ബേൽ ജേൽ തേൽ സേബ് ടിക്ക് ചെയ്യുക. ദെൻ മേല കേല രേഖ ഠേല. രേഖ ടിക്ക് ചെയ്യുക. പേട്ട് സേർ ഫേട്ട് മേട്ട്. സേർ ടിക്ക് ചെയ്യുക. രമേശ് മഹേഷ് ചേഹര ഉമേഷ്. ചേഹര ടിക്ക് ചെയ്യുക. രംഗീൻ അക്ഷരവും പർ ഏക്കി മാത്ര ലഗായി അവർ പടിയെ. റെഡ് കളർ തന്നേക്കുന്ന അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ റെഡ് കളർ അക്ഷരങ്ങളിലെല്ലാം എന്ത് ചെയ്യണം? ഏക്കി മാത്ര എഴുതി പഠിക്കാനാണ്, വായിക്കാനും പഠിക്കാനുമാണ് പറഞ്ഞേക്കുന്നത്. അതിന് ഫസ്റ്റ് ദോ അക്ഷർ വാലേ ശബ്ദ്, രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള വാക്കുകളിൽ വരുന്ന റെഡ് റെഡിങ് കളർ ലെറ്റേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഏക്ക് മാത്ര എഴുതി വായിക്കുക. ബേർ ഖേൽ ഫേൽ മേക്ക് മേള. ദേർ ജേൽ തേൽ മേച്ച് ഠേല. അതുപോലെ തീൻ അക്ഷർ വാലെ ശബ്ദ്, ചാർ അക്ഷർ വാലെ ശബ്ദ്. ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതുക. എന്താണ്? ഫേഠ്യ ഏഷ്, അകേല കരേല, സഹലി പഹലി, ജലേബി നേവല നേവല. ദെൻ റെയിൽഗാഡി ലാൽ ഠേൻ, മേഘമാൻ ബേസമച്ച്, മസേദാർ മജേദാർ, മേഘനത് ഖുഡേഥാൻ, മലേറിയ ബേവ്കൂഫ്, ഷേർദിൽ. ദെൻ നോക്കിയേ, ചിത്രവും ക പകല അക്ഷർ ചോട്ട്കർ നയേ ശബ്ദ ബനായിയെ. പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ പിക്ചേഴ്സിൻ്റെയും പിക്ചേഴ്സിൻ്റെയും പദങ്ങളിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ പ്ലസ് ഇട്ട് അത് ജോയിൻ ചെയ്യുമ്പോൾ പുതിയൊരു വാക്ക് കിട്ടുന്നു കേട്ടോ. നയേ ശബ്ദ ബനായിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, പപീത. പപീതയുടെ പ അല്ലേ. പ പ്ലസ് പപ്പായ അല്ലേ. പ പ്ലസ്
की मात्रा प्लस था इंदाना पेट ट्री देन जग जा देन ला लठू प्लस ए की मात्रा प्लस बी इंदाना जलेबी अल जलेबी देन कमल लोटस कमल का प्लस देन रथ रा प्लस ए की मात्रा प्लस ला എന്താണ് കരേല ഓക്കെ കരേല ഇതെന്താണ് ക പ്ലസ് ര പ്ലസ് എ കി മാത്ര പ്ലസ് ലാ നോക്കിയ രചനാത്മക ഗതിവിധി നീച്ചെ ദിയ ചിത്രവും എ കി മാത്ര വാലേ ശബ്ദവും കോ ശബ്ദവും കെ ചിത്രവും ഉചിത് രംഗ് ഭർക്കർ നീച്ചെ ഉൻക നാം ലിഖിയേ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് കണ്ടല്ലോ ആ പിക്ചേഴ്സിൻ്റെ ഏക്കി മാത്ര വാല ശബ്ദക്ക് ഏക്കി മാത്ര വരുന്ന ഏക്കി മാത്ര വരുന്ന വേർഡ്സിൻ്റെ ചിത്രത്തിൻ്റെ പേരെഴുതുക പേര് എഴുതി ദനെന്താണ് രംഗ് ഫർക്കർ നീച്ച ഉൻക നാം ലിഖിയേ ആ പിക്ചറിൽ കളർ ചെയ്യുക ഏക്കി മാത്ര വരുന്ന പദം വരുന്ന പിക്ചറിൽ കളർ ചെയ്തിട്ട് ആ നാം പേര് നെയിം എഴുതുക അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈൻ ഫില്ലപ്പ് പോലെ തന്നിട്ടുണ്ട് ഡാഷ് അവിടെ അതിൻ്റെ നാം പേരെഴുതുക കേട്ടോ ഓരോ പിക്ചറിൽ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ഏക്കി മാത്ര വരുന്ന പിക്ചർ നോക്കി കളർ ചെയ്തിട്ട് അതിൻ്റെ നാം എഴുതുക മാത്ര വരുന്ന വേർഡ്സിൻ്റെ ചിത്രത്തിൻ്റെ പേരെഴുതുക പേര് എഴുതി ദനെന്താണ് രംഗ് ഫർക്കർ നീച്ച ഉൻക നാം ലിഖിയേ ആ പിക്ചറിൽ കളർ ചെയ്യുക ഏക്കി മാത്ര വരുന്ന പദം വരുന്ന പിക്ചറിൽ കളർ ചെയ്തിട്ട് ആ നാം പേര് നെയിം എഴുതുക അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈൻ ഫില്ലപ്പ് പോലെ തന്നിട്ടുണ്ട് ഡാഷ് അവിടെ അതിൻ്റെ നാം പേരെഴുതുക കേട്ടോ ഓരോ പിക്ചറിൽ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ഏക്കി മാത്ര വരുന്ന പിക്ചർ നോക്കി കളർ ചെയ്തിട്ട് അതിൻ്റെ നാം എഴുതുക ഓക്കെ ചിലർ ഇത് ഹോംവർക്കാണ് എല്ലാവരും നീറ്റായിട്ട് ഹോംവർക്ക് ചെയ്യണം കേട്ടോ ടെക്സ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം ഓക്കെ ഓക്കെ താങ്ക് യു ചിലർ അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ പോർഷൻ തീർന്നു സെക്കൻഡ് ടൈം എക്സാമിനുള്ള പോർഷൻസ് അപ്പോൾ നമുക്ക് മാത്സിൻ്റെ റിവിഷൻ ആണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ടീച്ചർ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് നമ്പേഴ്സ് 200 to 999 എന്ന ലെസൺ ആണ് ടേം ഫസ്റ്റ് ടെക്സ്റ്റിലെ ലെസൺ 3 ആണ് നമ്പേഴ്സ് 200 to 999 ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് 200 to 300 വരെയുള്ള നമ്പേഴ്സാണ് അപ്പോൾ നമ്പർ 9 നമ്പേഴ്സ് നന്നായിട്ട് എഴുതാനറിയാം ഇവിടെ നോക്കിയ ടെക്സ്റ്റിൽ ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് ആൻഡ് റീഡ് ദം അലൗഡ് അപ്പോൾ മിസ്സിംഗ് നമ്പേഴ്സൊക്കെ നമ്മൾ ഫിൽ ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിച്ചതാണ് ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് 300 to 400 വരെയാണ് നമ്പേഴ്സ് പഠിച്ചത് നെക്സ്റ്റ് നമ്പേഴ്സ് ഫ്രം 400 to 500 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലാസ്സിൽ 500 to 600 വരെയുള്ള മിസ്സിംഗ് നമ്പേഴ്സൊക്കെ ഫിൽ ചെയ്യാനായിട്ട് എല്ലാവരും ചെയ്തു പഠിച്ചതാണ് ഓക്കെ നെക്സ്റ്റ് 600 to 700 700 to 800 900 to 1000 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത് അല്ലേ അപ്പോൾ നമ്പേഴ്സ് എല്ലാം എഴുതാനും കണ്ടാലറിയാം നമ്പേഴ്സ് വായിക്കാനറിയാം നമ്പർ 9 എഴുതാനായിട്ട് എല്ലാവർക്കും അറിയാം ഓക്കെ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി റൈറ്റ് നമ്പർ 9 അപ്പോൾ നോക്കി ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്പർ 9 എഴുതാനാണ് അല്ലേ നമ്മൾ നോട്ടിലൊക്കെ ഇത് ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക 268 അപ്പോൾ നമ്പർ 9 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നെക്സ്റ്റ് അങ്ങനെ ഓരോ നമ്പേഴ്സ് വീതം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ടേബിൾ ഫിൽ ചെയ്തു ഇറ്റ്സ് കൗണ്ടിങ് ഇൻ ഹൺഡ്രഡ്സ് ടെൻസ് ആൻഡ് വൺസ് ഇതറിയാം ഫില്ലിങ് ദ ബ്ലാങ്ക്സ് നോക്കി ഇവിടെ 268 അപ്പോൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും ഹൺഡ്രഡിൻ്റെയും പ്ലേസസിലെ നമ്പേഴ്സ് കറക്റ്റായിട്ട് ഫിൽ ചെയ്യാനാണ് ഇവിടെ 200 + 6 10s 8 ones
എടുത്തിട്ട് നമ്പർ നെയിം എഴുതുക 268. അപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനത്തേക്ക് ഒരുപാട് പ്രോബ്ലംസൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബോക്സസൊക്കെ നന്നായിട്ട് ചെയ്ത് തന്നെ മാത്സ് ചെയ്ത് തന്നെ ഒരുപാട് ചെയ്ത് തന്നെ പഠിക്കുക എല്ലാവരും. നെക്സ്റ്റ് കൗണ്ടിങ് ഓൺ ദി അബാക്കസ്, അബാക്കസിൽ കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് പഠിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ അബാക്കസിൽ വൺസ് ടെൻസ് ഹൺഡ്രഡ് പ്ലേസ് നോക്കിയതിന് ശേഷം ബീഡ്സ് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട്, വൺസിൻ്റെ പ്ലേസിൽ ഇവിടെ നോക്കിയേ 1, 2, 3, 4, വൺസിൻ്റെ പ്ലേസിൽ 4, ടെൻസിൻ്റെ പ്ലേസിൽ ബീഡ്സ് 1, 2 ബീഡ്സ് ആണ്, ദെൻ ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ 3. ഓക്കെ, അപ്പോൾ 324 എന്ന് കിട്ടി. അതുപോലെ ഓരോന്നും നമ്മൾ ടെക്സ്റ്റിലും ചെയ്തു, ഇതേപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട്ബുക്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഡ്രോ ബീഡ്സ് ഓൺ ദ അബാക്കസ് ടു റെപ്രസെൻറ്റ് ദി നമ്പേഴ്സ്. ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്, അത് ബീഡ്സ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് പഠിച്ചത് പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. പ്ലേസ് വാല്യൂ ഓഫ് 7 in 748 is 700 and its face value is 7. Face value 7 ആണ്. ദ പ്ലേസ് വാല്യൂ ഓഫ് 4 in 748 ഫോറിൻ്റെ പ്ലേസ് വാല്യൂ ദെൻ 14 ആണ്. പ്ലേസ് വാല്യൂ 14 ആണ് ആൻഡ് ദ ഫേസ് വാല്യൂ ഈസ് 4. അങ്ങനെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ എന്താണെന്ന് അറിയാം. നെക്സ്റ്റ് ഫില്ലിൻ ദി ബ്ലാങ്ക് ബോക്സസ്. ബ്ലാങ്ക് ബോക്സസൊക്കെ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നേക്കുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഡഡ് ഫോം. ഇപ്പം നമ്പേഴ്സ് ഷോർട്ട് ഫോം തന്നു കഴിഞ്ഞാൽ, നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതാനായിട്ട് അറിയാം. 498, അപ്പോൾ 400 + 90 + 8 = 607, 600 + 0 + 7. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. റൈറ്റ് ഇൻ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും എക്സ്പാൻഡഡ് ഫോമൊക്കെ അറിയാം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി ഷോർട്ട് ഫോംസ്. ഇനി എന്താണ്, എക്സ്പാൻഡഡ് ഫോം തന്നേക്കും, നമുക്കതിൻ്റെ ഷോർട്ട് ഫോം എഴുതണം. 400 + 10 + 9 = 419. ഇങ്ങനെ ബാക്കിയുള്ളത് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ബോക്സസ്. 300 + 410 + 1 = 341. അങ്ങനെ അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കമ്പയറിങ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമ്പയർ ദ ഡിജിറ്റിൻ്റെ ഹൺഡ്രഡ് പ്ലേസ്. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഹൺഡ്രഡ് പ്ലേസിലെ നമ്പേഴ്സ് ആണ്. ദെൻ ഇഫ് ദ ഡിജിറ്റ് ദ ഹൺഡ്രഡ് പ്ലേസ് ആർ സെയിം, കമ്പയർ ദ ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ്. ഇനി എന്താണ്, ഹൺഡ്രഡ് പ്ലേസിലെ നമ്പേഴ്സ് സെയിം ആണെങ്കിൽ ദെൻ നെക്സ്റ്റ് നമുക്ക് ടെൻസ് പ്ലേസിലെ നമ്പേഴ്സ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ദെൻ ദ ഡിജിറ്റ് ഇൻ ദ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലേസ് ആർ സെയിം, കമ്പയർ ദ ഡിജിറ്റ് ഇൻ ദി വൺസ് പ്ലേസ്. ഇനി എന്താണ്, ഹൺഡ്രഡിൻ്റെ പ്ലേസിലെയും ടെൻസിൻ്റെ പ്ലേസിലെയും നമ്പേഴ്സ് സെയിം ആണെങ്കിൽ ദെൻ വൺസ് ടെൻസ് ഹൺഡ്രഡും, എന്താണ് ഹൺഡ്രഡും ടെൻസും സെയിം ആണെങ്കിൽ ദെൻ നമുക്ക് വൺസ് പ്ലേസിലെ നമ്പേഴ്സ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചെയ്തിരുന്നു. ഗ്രേറ്റസ്റ്റ് നമ്പർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, പുട്ട് ദ കറക്റ്റ് സൈൻ. കറക്റ്റ് സൈൻസ് പുട്ട് ചെയ്യാനായിട്ടുള്ളതാണ്, അതും അറിയാം. ദെൻ ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ നമ്പേഴ്സ് ആണല്ലേ. യെസ്, ഓക്കെ, ബിഫോർ നമ്പർ ഏതാണ്, ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ബിഫോർ നമ്പർ, ബിറ്റ്വീൻ നമ്പർ, ടു നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ നമ്പർ ഏതാണെന്നും കണ്ടുപിടിച്ച് എഴുതാൻ എല്ലാവർക്കും അറിയാം. യെസ്, ഓക്കെ. ദെൻ ഓർഡറിങ് ഓഫ് നമ്പേഴ്സ്. ഓർഡറിങ് ഓഫ് നമ്പേഴ്സ്, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. നമ്പേഴ്സ് ഒരുപാട് തന്നേക്കും, അതിനെന്ത് ചെയ്യുക, എന്താണോ ക്വസ്റ്റ്യൻ പറയുന്നത് അറേഞ്ച് ദി അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ അസെൻഡിങ് ഓർഡർ എഴുതണം. ദെൻ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ ഡിസെൻഡിങ് ഓർഡേഴ്സ് നോക്കി എഴുതുക. നെക്സ്റ്റ് മേക്കിംഗ് ന്യൂ നമ്പേഴ്സ്. മേക്കിംഗ് ന്യൂ നമ്പേഴ്സ്, ഇപ്പോൾ നമ്പേഴ്സ് നമ്പർ തന്നേക്കും, അതിനെന്താണ് പുതിയ നമ്പേഴ്സ് മേക്ക് ചെയ്യാനായിട്ടാണ്. അതും എല്ലാവരും നന്നായിട്ട് ആക്ടിവിറ്റിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാവരും ചെയ്യണം. ഓക്കെ,